നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്റെ ഒരു ചോദ്യം. ഒരു നിയമം നടപ്പിലാക്കുമോ, അത് ജനങ്ങൾക്കും ബാധകമാണ്, നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിക്കും ബാധകമാണ്. നമ്മളോട് എല്ലാവരോടും മരണച്ചടങ്ങിലും പൊതുചടങ്ങിലും പങ്കെടുക്കണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടന്ന മുഖ്യമന്ത്രി ഇന്ന് ഗൗരിയമ്മന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് 100 പത്രപ്രവർത്തകരെയും 50 അണികളെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അതിനുള്ള ദൃശ്യമാധ്യമങ്ങളിൽ ആ വീഡിയോസും ആ ഫോട്ടോസുകളാണ് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവൻ മരണപ്പെട്ടിട്ട് ഞങ്ങൾ പങ്കെടുത്തത് വെറും 10 പേരാണ്. ഞങ്ങൾക്ക് ബന്ധുമിത്രാദികളോ കുടുംബങ്ങളോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ നിയമം നടപ്പിലാക്കണം, നമ്മൾ കാരണം ആര് ബുദ്ധിമുട്ടാൻ പാടില്ല, നമ്മൾ കാരണം ആർക്കൊരു രോഗം പടരാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ്. ഉപ്പാപ്പ കടുപ്പിലും തൂറാമെന്ന് പറഞ്ഞ ന്യായം കൊണ്ട് പിണറായി വിജയൻ ജനങ്ങളിടയിലേക്ക് വരരുത് കേട്ടോ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്, നിയമം നടപ്പിലാക്കണമെങ്കിൽ ആദ്യം നിയമം നടപ്പിലാക്കുന്നവൻ ആ നിയമം പാലിക്കണം, അതിനുശേഷമായിരിക്കണം ജനങ്ങളോട് ആവർത്തിക്കേണ്ടത്. ഒരു നിയമം പാസാക്കുമ്പോൾ ആ നിയമം പ്രാവർത്തികമാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. മുകളിൽ തട്ടിരിക്കുന്ന മുഖ്യമന്ത്രി അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് 100 പാർട്ടി പ്രവർത്തകരെയും 100 പത്രപ്രവർത്തകരെയും കൂട്ടിയിട്ട് പോയിട്ടല്ല ഗൗരിയമ്മന്റെ മൃതദേഹ ശരീരം കാണേണ്ടത്. എന്നിട്ടിത് ജനങ്ങളോട് പറയാ, നിങ്ങളെല്ലാവരും വീട്ടിനകത്തിരിക്കണം, മരണ നിങ്ങളെ കുടുംബത്തിലാണ്, ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. എന്തുട്ട് നിയമാണോ ഇത്? എന്താ രാജഭരണോ? നിങ്ങൾക്കൊരു നീതി ഞങ്ങൾക്കൊരു നീതിയാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ താങ്കള്? ആ മുഖ്യമന്ത്രി ഒരു നിയമം ജനങ്ങളോട് പറയും, ആ നിയമം ആദ്യം നടപ്പിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. താങ്കൾ ആദ്യം താങ്കൾ പറഞ്ഞ നിയമം താങ്കൾ ആദ്യം നിയമം നടപ്പിലാക്കി കാണിക്ക്, എന്നിട്ട് ഞങ്ങളോട് പറ. നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ഞങ്ങൾ ഈദുൽ ഫിത്രാണ്, നിസ്കാരമാണ്. ആ നിസ്കാരം വരെ ഞങ്ങൾ നിങ്ങളെ വാക്ക് കെട്ടിട്ട് മാറ്റി നിർത്തിയ ആൾക്കാരാണ്. ഞങ്ങളെ പള്ളിയിൽ 50 60 ഞങ്ങൾ ഇടവിട്ട് നിന്ന് ഞങ്ങൾ നിസ്കരിക്കൂലേ? അതുവരെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച്, കാരണം എന്താ, നമ്മുടെ നാട്ടിൽ ഒരു രോഗം പടർന്നു പിടിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇന്ന് രാവിലെ കാട്ടിക്കൂട്ടിയ കോപ്പറേറ്റല്ലേ ഞങ്ങളിപ്പോ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പറയാ, നിങ്ങൾ എല്ലാവരും മാറി നിൽക്കണം, എല്ലാവരും വീട്ടിൽ നിന്നാലും പുറത്തിറങ്ങാൻ പാടില്ല. മറ്റേ റോട്ട് മേലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പോലീസാരെ ചെക്കിങ് വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റില്ല, കച്ചവടക്കാർക്ക് പീടിക തുറക്കാൻ പറ്റൂല. ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചില്ല. ലാസ്റ്റ് നിങ്ങളും അണികളും പ്രവർത്തകരും പോയിട്ട് ഗൗരിയമ്മന്റെ മൃതശരീരത്തിൽ ഒരു റീത്ത് വെക്കുന്നത് ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് 50 പത്രപ്രവർത്തകർ. നാണമുണ്ടോടോ നിങ്ങൾക്ക്?